പടിക്കൽ ഹൈവേയുടെ ഒക്കെ കാഴ്ചയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ പടിക്കൽ ടൗണിൽ മുഴുവനായിട്ടും ടാറിങ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞ് തന്നെ പറയാം ടാറിങ് ഒക്കെ കഴിഞ്ഞ് രണ്ട് സൈഡിലും ക്യാഷ് ബാരിയറിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് മുകളിൽ നിന്നൊക്കെ കാഴ്ച നിങ്ങൾ കാണുന്നത് വാഹനങ്ങൾ ഒക്കെ ചെറുതായിട്ട് കാണുന്നുള്ളൂ അത്രയും വീതിയിലാണ് ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് പഠിക്കൽ അണ്ടർ ആണ് ഇനി കാണുന്നത് ഇതിന് മുകളിലുള്ള ടാറിങ് ആണ് ഈ ഭാഗത്താണ് കുറഞ്ഞ ഭാഗത്താണ് ടാറിങ് ഇനി കഴിയാറുള്ളത് ബാക്കി ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചാളാലി ഭാഗത്തേക്കുള്ള സൈഡിൽ നിന്ന് വർക്ക് ഇനി കഴിയാൻ ബാക്കി ഉണ്ടായിരുന്നത് ആ ഭാഗത്തുള്ള ടാറിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് തലപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ടാറിങ് ആ ഭാഗത്തുള്ള ടാറിംഗൊക്കെ കുറേ മുമ്പ് തന്നെ കഴിഞ്ഞതാണ് രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ വാ റോഡിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞാൽ റോഡ് റെഡി ആയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിലുള്ള ടാറിങ്ങൂടി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇതിലൂടെ കുറേ കടത്തി വിടട്ടെ കുറേ ഗതാഗത കുരുക്കിനൊക്കെ ഉള്ള പരിഹാരം ആവും അതിൻ്റെ കാഴ്ചട്ട് കാണുന്ന എത്ര വീതിയിലാണ് റോഡ് കടന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാം നല്ല വീതിയിൽ തന്നെയാണ് ആറുവരി വരി ആയിട്ട് തന്നെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ റോഡ് വർക്ക് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വെളിമുക്ക് വരെയുള്ള ഭാഗങ്ങൾ കുറച്ച് ഭാഗത്ത് ടാറിങ് ഇനി നടക്കാനുള്ളത് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ കുറഞ്ഞ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല ഇവിടെ ചെറിയൊരു ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ചെറിയൊരു അണ്ടർ പാസ് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഹനങ്ങൾ പഴയ ഹൈവേന്റെ കുറഞ്ഞ ഭാഗം ഇവിടെ ഉണ്ട് ആ ഭാഗത്ത് കൂടിയൊക്കെയാണ് വളഞ്ഞു തിരിഞ്ഞ് സർവീസ് റോഡിൽ നിന്നൊക്കെയാണ് വാഹനങ്ങൾ കടന്നിരുന്നത് അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചനങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയാണ് ചെറിയൊരു അണ്ടർ പാസ് എന്ന് പറയുക അണ്ടർ പാസ് എന്ന് പറയുന്നത് അതിൻ്റെ വാഹനം കടന്നു പോകാൻ പറ്റും സാധിക്കുമെന്നറിയില്ല അത്രയും ചെറുതാട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വെളിമുക്ക് തലപ്പാറ വരെയുള്ള ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഈ ഹൈവേ കൂടിയാണ് ഇപ്പോൾ കടത്തിവിടുന്നത് ഇവിടെയൊക്കെ വാഹനങ്ങൾ നല്ല വിശാലമായിട്ട് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായത് കൊണ്ട് റോഡ് റോഡിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കാണാം സർവീസ് റോഡും ഓപ്പണാണ് മെയിൻ ഹൈവേയും ഓപ്പണാക്കി കൊടുത്തതുകൊണ്ട് തന്നെ കുറേ ദൂരത്തിൽ വാഹനങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്ന നിങ്ങൾ കാണാം കാണുന്ന കാണിച്ചിട്ടോ നല്ല വീതി ഉണ്ടായതുകൊണ്ട് തന്നെ ഗതാഗതർക്ക് അനുഭവപ്പെടാതെ വാഹനങ്ങൾ ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പാലക്കൽ ഓവർപാസ് ആണ് കാണുന്നത് ഈ ഓവർപാസിൻ്റെ ഒക്കെ വർക്കൊക്കെ കുറേ മുമ്പ് തന്നെ കഴിഞ്ഞതാണ് അതിന് അടിഭാഗത്തൊക്കെ ടാറിങ് കഴിയാൻ ബാക്കിയുണ്ടായിരുന്നു അതും കുറേ മുമ്പ് തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ഓവർപാസിൻ്റെ മുകളിലൊക്കെ ഒക്കെ കഴിഞ്ഞ് പാലം സെറ്റായിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചയിട്ട് ഞങ്ങൾ കാണുന്ന ഹൈവേ കട സെറ്റായിട്ടുണ്ട് ലോങ്ങ് ഹൈറ്റ് എന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കൽ മുകൾ ഭാഗത്തുനിന്ന് സർവീസ് റോഡിലൂടെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ള വർക്ക് കുറേ മുമ്പ് കുറച്ച് ഡിലായി കെടുന്നിരുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ കട്ട വെച്ച് മണ്ണിട്ട് ഒക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ സർവീസ് റോഡിൻ്റെ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നടക്കാനുള്ളത് ബാക്കി ഈ ഭാഗത്തൊക്കെ മെയിൻ ഹൈവേൻ്റെ വർക്ക് പൂർണമായിട്ട് ഇതിനെ കഴിഞ്ഞ് തന്നെ പറയാം പഴയ റോഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ടാറിംഗ് ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡ് പൂർണമായിട്ട് ഓപ്പണായി തന്നെ പറ ഇവിടെ പറമ്പിൽ പീടിക കാടപ്പടി ഭാഗത്തേക്ക് പോണ ഇതിന് കണക്കായിട്ടാണ് ഇവിടുത്തെ അണ്ടർ പാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് അവിടെ റോഡ് നല്ല രീതിയിൽ തന്നെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഭാഗത്തൊക്കെ ബാക്കിയുള്ളത് തലപ്പാറ വലിയറുമ്പ് ഭാഗത്തുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഭാഗത്തൊക്കെ മണ്ണിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കണേ ഇവിടെ ഒന്നും ടാറിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെയൊക്കെ മണ്ണിട്ട് വല്യറുമ്പ് അണ്ടർ പാസിന് കണക്ടാക്കിയിട്ട് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കണേ വീക്കപ്പടി ഭാഗത്തേക്കുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് ബാക്കി തലപ്പാറ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ മെയിൻസ് മെയിൻ റോഡിൻ്റെ ഒക്കെ ടയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വല്ലറമ്പ് അണ്ടർ പാസ്സാണ് ഞങ്ങൾ കണ്ടത് അവിടെ നിന്നൊക്കെ റോഡ് രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെ വാഹനം കടന്നു പോകുന്നത് ഞങ്ങൾ കാണുന്നത് ഇതൊക്കെ കുറേ ദൂരത്തിൽ ടാറിംഗ് ഒക്കെ മെയിൻ റോഡിൻ്റെ ഒക്കെ ടാറിങ് കഴിഞ്ഞിട്ട് നല്ല ഹൈറ്റ് നിന്നുള്ളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കാണുന്നത് ഡിപ്പോൾ ലേറ്റ് ഇവിടെ ഒക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഒരു തോടിൻ്റെ ഒരു പാലം വരുന്ന ഒരു ഇടുങ്ങിയ റോഡാണ് പഴയ ഇവ കടന്നു പോകുന്ന ഭാഗം തന്നെ ഞങ്ങൾക്ക് കാണാം ഒരു ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പാലം വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല ടാസ്ക് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അറിയാം എങ്ങനെ ഇത്ര ഒക്കെ ഇവിടെ ഉയർത്തി റെഡിയാക്കാൻ കുറേ ടാസ്ക് ഉള്ള ഏരിയയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി ഏകദേശമൊക്കെ പഴയ ഹൈവേൻ്റെ അത്ര ഹൈറ്റിലൊക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാഴ്ച നിങ്ങൾ കാണുന്നത് പഴയ ഹൈവേ നിങ്ങൾ കാണുന്നത് വലത് സൈഡിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മെയിൻ പാലത്തിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന് വേറെ ചെറിയ പാലം അത് ഞങ്ങൾക്ക് കാണാം അതൊക്കെയാണ് തലപ്പാർ എന്നുള്ള കഴിച്ചാ അപ്പോൾ അത് അന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ